ഇന്ന് നമ്മുടെ ഒക്കെ മീഡിയകളിൽ വന്നില്ലേ, മദ്രസകൾക്ക് നൽകുന്ന സഹായങ്ങൾ നിർത്തലാക്കണം, മദ്രസകളൊക്കെ പൂട്ടണം എന്ന് ബാലാവകാശ കമ്മീഷൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏത് മദ്രസകൾ? നമ്മുടെ ഒക്കെ നാട്ടിൽ പള്ളികളുടെ കൂടെ മദ്രസകൾ നടക്കുന്നുണ്ട്. ആ ഒരു മദ്രസയ്ക്കും, കേരളത്തിലേതെങ്കിലും ഒരു മഹല്ലി ജമാഅത്ത് നടത്തുന്ന ഒരു മദ്രസയ്ക്കും സർക്കാരിൽ നിന്ന് നയാ പൈസ കിട്ടാറില്ല. അവിടെയുള്ള അധ്യാപകരുടെ സാലറി കൊടുക്കുന്നത് അവിടുത്തെ മഹല്ലി കമ്മിറ്റിയാണ്. ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സാലറി കൊടുക്കുന്നത് ഇവിടുത്തെ മഹല്ലി കമ്മിറ്റിയാണ്. ഇവിടെ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തും മറ്റുമൊക്കെ മഹല്ലി അവർക്കുള്ള വേതനം നൽകുകയാണ്. നമ്മുടെ ഒക്കെ നാടുകളിലെ പള്ളികൾ അങ്ങനെയാണ്, കേരളത്തിലെ പള്ളികൾ അങ്ങനെ തന്നെയാണ്. മഹല്ലി ജമാഅത്തുകൾ, ആ മഹല്ലികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മദ്രസകൾ നടത്തുകയും അവിടേക്കുള്ള അധ്യാപകർക്കുള്ള വേതനം അവര് തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നു. സർക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങാറില്ല. മദ്രസ അധ്യാപകർക്കുള്ള ക്ഷേമനിധി വേറെയാണ്, അത് ഇതുമായി ബന്ധമില്ല. കേരളത്തിലെ മുസ്ലിങ്ങളുടെ മദ്രസകളൊന്നും അവിടുത്തെ അധ്യാപകർ സർക്കാർ ജോലിക്കാരോ സർക്കാർ ശമ്പളം വാങ്ങുന്നവരോ അല്ല. എന്നാൽ കേരളത്തിന് പുറത്ത് എത്ര കോടി മുസ്ലിങ്ങളുണ്ട്, വിശേഷിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പള്ളികളുടെ കൂടെ മദ്രസകൾ ഉള്ളതിനെ അവര് മക്തബ് എന്നാണ് പറയുക. യുപിയിൽ, ബംഗാളിൽ, മറ്റ് സ്ഥലങ്ങളിലൊക്കെയും പള്ളികളുടെ കൂടെയുള്ള മദ്രസകളെ അവര് മക്തബ് എന്നാണ് പറയുക. നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ പോലെ ആ നാടുകളിലൊക്കെയും മദ്രസകളുണ്ട്. അവിടുത്തെ സ്ഥാപനങ്ങളെയാണ് മദ്രസകൾ എന്ന് പറയുക. അവിടെയൊക്കെ കുട്ടികൾ കൂട്ടമായി പഠിക്കാൻ വരും. അവർക്ക് അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് പുറമേ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ കൂടി അവിടെ പഠിപ്പിക്കണം. മാത്സ് പഠിപ്പിക്കണം, കെമിസ്ട്രി പഠിപ്പിക്കണം, ഫിസിക്സ് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അതിന് സർക്കാർ വേതനം നൽകുന്ന മദ്രസകൾ ഉത്തരേന്ത്യയിൽ എമ്പാടുമുണ്ട്. ആ സ്ഥാപനത്തിൽ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകന് ഗവൺമെന്റ് സാലറി കൊടുക്കുന്നുണ്ട്. മുസ്ലിം കുട്ടികൾക്ക് എന്തുകൊണ്ട് അവിടെ സ്കൂളുകളിൽ പോകാൻ കഴിയുന്നില്ല? ഒറ്റ സംഭവം ആലോചിച്ചു നോക്കൂ. ഈ അടുത്ത സമയത്തല്ലേ തന്റെ സഹോദരനായ മുസ്ലിം കുട്ടിയുടെ കന്നത്തടിക്കുന്നത്, കരണത്തടിക്കുന്നത് എങ്ങനെയെന്ന് ക്ലാസ് റൂമുകളിൽ കാണിച്ചു കൊടുത്ത ഒരു അധ്യാപികയുടെ ചിത്രം ലോകം മുഴുവനും കണ്ടത്. വിവേചനങ്ങൾ അവിടുത്തെ ക്ലാസ് റൂമുകളിൽ മുസ്ലിം കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്നുണ്ട്. മുസ്ലിം കുട്ടികൾ വിവേചനം നേരിടുന്നുണ്ട് ക്ലാസ് റൂമുകളിൽ. ക്ലാസ്സിൽ ചെന്നാൽ അവർക്ക് പഠിക്കാൻ അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. നമ്മുടെ കേരളത്തിൽ നമ്മെ പഠിപ്പിച്ച എത്ര അധ്യാപകരുണ്ട്? കുറിയിട്ടവരുണ്ട്, കുരിശുവെച്ചവരുണ്ട്, മതമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇന്ന് വരെ ഒരു വേർതിരിവ് നമ്മുടെ കുട്ടികളോട് അവർ കാണിച്ചിട്ടുണ്ടോ? കാണിക്കൂല. കാരണം നമുക്ക് ആ ബോധമുള്ളവരാണ്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പഠിപ്പിക്കാൻ വരുന്ന അധികം ആളുകളും ഇത്തരം വർഗീയമായ ചിന്തകളോടെ മുന്നിലിരിക്കുന്ന കുട്ടിയുടെ മതമേതാണ്, ജാതി ഏതാണ് എന്ന് നോക്കി അവരോട് വിവേചനപരമായി പെരുമാറുമ്പോ അവർക്ക് ആശ്രയിക്കാവുന്ന, അവരെ സ്കൂള് വിട്ടുപോകും ചിലപ്പോ. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പോലെ അടുത്തടുത്ത് സ്കൂളുകളൊന്നുമില്ല. വളരെ ദരിദ്രരായ മുസ്ലിങ്ങൾ ചാണകം ഉണക്കി സൂക്ഷിച്ച് അത് വിറകായി അടുപ്പിൽ കത്തിക്കുന്ന മുസ്ലിങ്ങൾ, ഗ്യാസ് സ്റ്റൗ ഇല്ലാത്ത വീടുകൾ, കരണ്ട് കടന്നു ചെല്ലാത്ത ഗ്രാമങ്ങൾ ഉത്തരേന്ത്യയിൽ എമ്പാടുമുണ്ട്. അത്തരം ഗ്രാമങ്ങളിൽ ഒരു വലിയ ദൂരത്തേക്ക് യാത്ര ചെയ്തൊന്നും കുട്ടികൾ പഠിക്കാൻ തയ്യാറാകാത്തപ്പോ സച്ചാർ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശമാണ് അവർക്കുള്ള സാഹചര്യത്തിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുക, അതിന് സാലറിയും കൊടുക്കുക. നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മദ്രസകളിൽ ഉള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് കൂടി പഠിപ്പിക്കുക. അത്തരം മദ്രസകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് 10-ാം ക്ലാസ്സിന് തുല്യമായ സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. അവിടെ ഇത്തരം സബ്ജക്റ്റുകൾ പഠിപ്പിക്കുമ്പോൾ അധ്യാപകർക്ക് സാലറി കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. ഒന്നാമതത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഈ കുട്ടികളുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം, ഒരു പൗരൻ എന്ന നിലയിൽ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം അത് കൃത്യമായി നടത്തേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണ്. അതിനവർ കണ്ടെത്തുന്ന എളുപ്പ വഴികളിലൊന്നാണ് അവർക്ക് സൗകര്യമുള്ളടുത്ത് അവർ പഠിച്ചോട്ടെ, ആ പഠിപ്പിക്കുന്നതിന്റെ സാലറി നമ്മൾ നൽകുന്നു. അതിനെയാണ് ഇന്ന് മദ്രസകൾക്ക് ഗ്രാന്റ് നൽകുന്നതും മദ്രസകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും മദ്രസകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ നൽകുന്നതും ഒക്കെ അവസാനിപ്പിക്കണം, മദ്രസകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇന്ന് രംഗത്ത് വരുമ്പോൾ ലക്ഷക്കണക്കായ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് വീണുപോകാൻ പോകുന്നത്. ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം നിഷേധിക്കലാണ്. മദ്രസകൾക്കുള്ള ഗ്രാന്റ് നിർത്തലാക്കലിലൂടെ സർക്കാരുകൾ നമ്മുടെ രാജ്യത്ത് ഉദ്ദേശിക്കുന്നത് ശക്തമായി എതിർക്കേണ്ടതുണ്ട്.
നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിന് പകരം ഉള്ള അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുത്തുക. അവർക്ക് സ്കൂളുകളിൽ നിന്നോ വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നെങ്കിലും അവർക്ക് അനുഗുണമായ വിദ്യാഭ്യാസം ലഭിക്കണം. വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കമുള്ള ഈ സമൂഹത്തിന്റെ അവസ്ഥ മാറ്റിയെടുക്കാൻ മുൻകഴിഞ്ഞുപോയ കമ്മീഷനുകൾ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്. കാറ്റിൽ പറത്തിക്കൊണ്ട് വർഗീയത മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഇല്ലായ്മ ചെയ്യാൻ ഈ ശ്രമിക്കുന്നത്. അപ്പൊ തൊഴിലില്ലായ്മ ഉണ്ടാവും, വിദ്യാഭ്യാസം ഇല്ലായ്മ ഉണ്ടാവും. അത് മാത്രമല്ല, ആലോചിച്ചു നോക്കൂ, സ്കൂളിൽ പോയ വിദ്യാർത്ഥികളെ, അറിവ് നേടാൻ പോയ വിദ്യാർത്ഥികൾക്കെതിരെ ആയുധമെടുത്തവർക്കെതിരെ ശക്തമായി ശബ്ദിച്ചവരാണ് നമ്മളൊക്കെയും. ഇതാ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവും അവകാശങ്ങളും നഷ്ടപ്പെടാൻ പോകുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാ മതവിഭാഗങ്ങളും ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടവരാണ്. അല്ലാതെ മദ്രസയ്ക്ക് ഗ്രാന്റ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ വിചാരിക്കുക മദ്രസകൾക്ക് എന്തോ കൈവിട്ടെല്ലാരും സഹായിക്കുന്നു, അല്ലെങ്കിൽ മദ്രസകളിൽ ദീന് പഠിപ്പിക്കുന്നതിന് പൈസ കൊടുക്കുന്നു എന്നാണ്. തീർച്ചയായും അല്ല. കൃത്യമായി ഇത് വേർതിരിച്ച് മനസ്സിലാക്കണമെന്ന് ഇതര മത സുഹൃത്തുക്കളോടും ലൈവിൽ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്, എല്ലാവരോടും ഓർമ്മപ്പെടുത്താണ്. ഇതാണ് നിലവിൽ നടക്കുന്നത്. ഈ സംവിധാനം ഉത്തരേന്ത്യൻ നാടുകളിലുണ്ട്. നമ്മുടെ നാടുകളിൽ അത്തരം സംവിധാനം ഇല്ല. നമ്മുടെ നാട്ടിൽ ഒന്നോ രണ്ടോ മണിക്കൂറാണ് മദ്രസയുള്ളത്. എന്നാൽ അവിടെ വലിയൊരു സമയം മദ്രസകളിൽ തന്നെ ചെലവഴിക്കുന്ന കുട്ടികളാണുള്ളത്. അവർക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, പോയാൽ തന്നെയും അവരവിടെ വിവേചനങ്ങൾ നേരിടുന്നു. പലയിടത്തുമുള്ളത് ഏകാധ്യാപക വിദ്യാലയങ്ങളാണ്. ഒരധ്യാപകൻ വരും, എല്ലാ സബ്ജക്റ്റും പഠിപ്പിച്ചിട്ട് പോകും. അവർക്ക് മാറ്റമുണ്ടാകാൻ നിർദ്ദേശിച്ച ഇത്തരം പദ്ധതികൾ പോലും അട്ടിമറിക്കപ്പെടുന്ന കാലത്ത്, ഞാൻ പറഞ്ഞല്ലോ പുതിയ വെല്ലുവിളികൾ നമ്മെ തേടിയെത്തുന്ന കാലത്ത്.